മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന മോളിവുഡ് മാജിക് ഇവൻ്റ് തുടങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ക്യാൻസലായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മമ്മൂക്കയുടെയും ലാലട്ടൻ്റെയും നേതൃത്വത്തിലുള്ള താരങ്ങൾ ദോഹയിലെത്തിയതായിരുന്നു. മമ്മൂക്കയുടെയും ലാലട്ടൻ്റെയും എയർപോർട്ടിലെ എൻട്രി അടക്കം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കപ്പെട്ടതാണ്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നമ്മൾ ഈ അമ്മ ഷോയൊക്കെ നടക്കുമ്പോൾ മലയാളികൾ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ഷോയായിരുന്നു. ആ രീതിയിലായിരുന്നു ദോഹയിലെ ബുക്കിങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രോഗ്രാം തുടങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാരണം മോശം കാലാവസ്ഥയാണ് എന്നാണ്. ടിക്കറ്റ് എടുത്ത മുഴുവൻ ആളുകൾക്കും അവരുടെ ഒഫീഷ്യൽ ജിമെയിൽ ഐ ഡിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു, ടിക്കറ്റ് നിരക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മോശം കാലാവസ്ഥ മാത്രമാണ് കാരണമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ തുടങ്ങുന്ന പ്രോഗ്രാം, ഇത്രയും വലിയൊരു പ്രോഗ്രാം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസം മുമ്പ് വെതർ കണ്ടീഷനൊക്കെ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പ്രോഗ്രാം തള്ളി നിൽക്കാൻ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും താരങ്ങളുമായി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ തിരിച്ചു മടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. ഇൻ കേസ് പെട്ടെന്ന് അവർ അടിയന്തര സാഹചര്യത്തിൽ പ്രോഗ്രാം മാറ്റിവെക്കപ്പെട്ടാൽ ആ മാറ്റിവെക്കുന്ന ഡേറ്റ് അടക്കം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാണ്ട് ഇത്ര വലിയൊരു പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര നല്ല രീതിയിലുള്ള റിയാക്ഷനായിരുന്നു പ്രവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പം കേവലമായ ന്യായവാദങ്ങൾ ഉയർത്തി എന്നുള്ളത് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് പിന്നിൽ എന്തോ കൃത്യമായ കാര്യങ്ങളുണ്ട്. അത് വരും മണിക്കൂറുകളിൽ പുറത്തു വരും എന്നാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ വാർത്തയാണ് മമ്മൂക്കയും ലാലേട്ടനെയും അവരുടെ പെർഫോമൻസുകൾ ഒരേ വേദിയിൽ കാണാൻ കഴിയുമായിരുന്ന ഒരു അവസരമാണ് നമുക്ക് നഷ്ടമാകുന്നത്. മമ്മൂക്കയും ലാലേട്ടനെയും നമ്മൾ അടുത്തിടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഒന്നിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അവർ ഇരുവരും ഒരുമിച്ചുള്ള പെർഫോമൻസ് നമുക്ക് വേദിയിൽ ഒരുമിച്ച് കാണുവാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെട്ടത്. ഈ ഡേറ്റ് പ്രോഗ്രാം മാറ്റിവെച്ചതായിട്ടല്ല അവർ പറയുന്നത്, പ്രോഗ്രാം ക്യാൻസലായി എന്നാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്തവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ അവർ ക്ഷമ ചോദിക്കുന്നു. ആ ടിക്കറ്റ് ചാർജ് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം പ്രോഗ്രാം മാറ്റിവെക്കപ്പെടുകയല്ല ചെയ്തത്, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതൊരു എന്താ പറയുക, കേരളത്തിൽ വെച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടെ വിപുലമായി, അല്ലെങ്കിൽ ഇതേ വേദിയിൽ വെച്ച് തന്നെ മറ്റൊരു ദിവസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും അത് ഉടനെ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചെറിയ കാരണങ്ങളൊന്നുമല്ല ഇതിന് പിന്നിൽ. എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും സ്റ്റേഡിയം മാനേജ്മെൻറ്റുമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എന്താണ് എന്നുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. എന്തായാലും 91 ഇവൻസ് ആയിരുന്നു ഇവൻ്റ് കണ്ടക്ട് ചെയ്തത്. അവരാണിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത വിവരം നമ്മെ അറിയിക്കുന്നത്. വാർത്ത പുറത്തു വന്നിട്ട് ഏകദേശം അരമണിക്കൂറിനകത്തൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള താരങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴേ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു വാർത്തയാണ്. നല്ല നമ്മുടെ താരങ്ങളുടെ അടിപൊളി പെർഫോമൻസുകൾ, ലാലട്ടിൻ്റെ മുഖങ്ങളിലേക്ക് പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസുകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാൻ കഴിയുന്ന ഒരവസരമായിരുന്നു നഷ്ടപ്പെട്ടത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം.